ും ചിലത് ഹറാമാണ്, യാതൊരു തെളിവുമില്ലാത്തവയാണ് അവ എന്നും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചത്, അവനല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞത്, സത്യമായ ന്യായമായ പ്രാർത്ഥന അവൻ അവകാശപ്പെട്ടതാണെന്ന്, അവനല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്ന് അവൻ വിലക്കിയിട്ടുണ്ടെന്ന്, അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കില്ലെന്ന്, അവർ ഉത്തരം തരില്ലെന്ന്, അവർ സഹായിക്കില്ല, പ്രാർത്ഥന ഇബാദത്താണെന്ന് അല്ലാഹുവും റസൂലും പറഞ്ഞത്. അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അവർക്കുള്ള ഇബാദത്താവും, അതുകൊണ്ട് അത് ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനൊരു പ്രമാണവും തെളിവുമില്ലെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത്. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ വെല്ലുവിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള വെല്ലുവിളി, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ അല്ലാഹു കഠിനമായി ശിക്ഷിക്കും എന്ന താക്കീത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് സവിസ്തരം ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായി അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരായത്ത് ഉദ്ധരിക്കുവാൻ ഇതുവരെ മറുപക്ഷത്തിന് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു മങ്കൂസോതി ആഘോഷിച്ച് പിരിയുക? അതിന് നിങ്ങൾക്ക് കഴിയില്ല. അതേപോലെ തന്നെ തവസ്സുൽ ഞാൻ സൂചിപ്പിച്ചു, അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുലാക്കാം. ഒരു മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുലാക്കാം. അതേപോലെ തന്നെ ജീവിച്ചിരിപ്പുള്ള ആളുകളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ദ്വാ കൊണ്ട് തവസ്സുലാക്കാം. ഈ മൂന്ന് തരത്തിലുള്ള തവസ്സുലുകൾ അനുവദനീയമാണ്, പ്രമാണങ്ങളുള്ളതാണ്, തെളിവിന്റെ പിൻഫലമുള്ളതാണ്. ഇതല്ലാത്ത മരിച്ചുപോയ ആളുകളെ ഇടയാളന്മാരാക്കി അവരുടെ രാത്തു കൊണ്ടാണെങ്കിലും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടാണെങ്കിലും തവസ്സുലാക്കുന്നതിന് ഇസ്ലാമിലൊരു തെളിവുമില്ല എന്നും ഞാൻ ഇവിടെ വ്യക്തമാക്കിയതാണ്. ആ വാദങ്ങളെ ഗണ്ണിക്കുവാൻ മറുഭാഗത്തുള്ള ആളുകൾ വേണ്ട പോലെ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ കുഞ്ഞുട്ടി മുസ്ലിയാർ നേരത്തെ കൊടുത്തു എന്ന് പറയുന്ന ഈ അലർജിക്ക് കൊടുത്ത 4 ദിവസത്തിനുള്ള മരുന്നെന്ന് പറഞ്ഞതിൽ അദ്ദേഹം എഴുതിയത്, ഞാൻ ഈ സന്ദർഭത്തിൽ പറയാതെ പോകുന്നത് ശരിയല്ല. അതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഒന്ന്, നസായി ഉദ്ധരിച്ച ഒരു ഹദീസാണ്, കണ്ണിന് കാഴ്ചക്ക് വേണ്ടി ഒരു കാട്ടറബി നബിയെ തവസ്സുൽ ചെയ്തു ദുആ ചെയ്തു, കാഴ്ച തിരിച്ചു കിട്ടി. ഈ ഹദീസ് ഇബ്നു തൈമിയ സമ്മതിച്ചിരിക്കുന്നു, ഫതാവ 1-ൽ 105, ഫതാവ 1-ൽ 140. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടെന്ന് വിചാരിച്ചാലും ഇത് ഇവർ ചെയ്യുന്ന തവസ്സിലുള്ള തെളിവാണ്. ഈ തെളിവ് നസായി ഉദ്ധരിച്ചതാണ്, സഹീഹാണ്. അതേപോലെ തന്നെ അത് ഇബ്നു തൈമിയ്യയും അംഗീകരിച്ചു തന്നിട്ടുള്ളതാണ് എന്നാണല്ലോ ഈ എഴുതിയതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. വാസ്തവത്തിൽ രണ്ടാമതായി അദ്ദേഹം കൊടുക്കുന്നത് ഇബ്നു മാജ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. മൂന്നാമത് നബിയുടെ അമ്മ പിതൃവ്യനായ അബ്ബാസിനെ കൊണ്ട് തവസ്സുലാക്കിയതും, നാലാമത്തേത് തുർമുദി ഉദ്ധരിച്ച അല്ലാഹുമ്മ ഇന്നി അസ്അലുക വാ തവസ്സലു ഇലൈക ബിനബിയക മുഹമ്മദിൻ നബിയിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ എന്ന് തുടങ്ങിക്കൊണ്ടുള്ള തുർമുദി ഉദ്ധരിച്ച ഒരു ഹദീസുമാണ്. എന്ന് പറഞ്ഞ കണ്ണ് കാണാത്ത ഒരാൾ, ഞാൻ ഈ ഒന്നാമത്തെ നസായി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞതും നാലാമത് തുർമുദി ഉദ്ധരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ രണ്ട് സംഭവങ്ങൾ, അഥവാ രണ്ട് തുർമുദിയും നസായിയും ഉദ്ധരിച്ച രണ്ട് റിപ്പോർട്ടുകളും, ഈ രണ്ട് റിപ്പോർട്ടുകളിലും വന്നിട്ടുള്ള സംഭവം, കണ്ണ് കാണാത്ത ഒരാൾക്ക് നബിയെ കൊണ്ട് തവസ്സിലാക്കിയപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടി എന്നാണ് മറുഭാഗത്തുള്ള ആളുകൾ പറയുന്നത്. ഞാൻ ആ സംഭവം രണ്ടും വിശദമായി ഇവിടെ വിശദീകരിക്കുകയാണ്. ഒന്നാമത്തേത്, തുർമുദി മാത്രമല്ല, നസായി മാത്രമല്ല, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്, അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്, തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിലധികം ആളുകൾ റിപ്പോർട്ട് ചെയ്ത സംഭവമാണിത്. എത്ര ആൾ റിപ്പോർട്ട് ചെയ്താലും
ആ ഹദീസിന്റെ സനദിനെ സംബന്ധിച്ച് ചില വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ വിമർശനങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. ഞങ്ങളും നിങ്ങളും തർക്കത്തിലുള്ള തവസ്സുലിന് ഇത് തെളിവല്ല. അനുവദിക്കപ്പെട്ട തവസ്സുൽ തവസ്സുലിന്റെ ഇനത്തിൽ മാത്രമേ ഇത് ഉൾപ്പെടുകയുള്ളൂ. എന്താ സംഭവം? ഉസ്മാൻ ഇബ്നു ഹുനൈഫിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. കണ്ണു കാണാത്ത ഒരു മനുഷ്യൻ റസൂലുള്ളാന്റെ അടുക്കൽ വന്നു. വന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, ഫഖാല ഉദുള്ളാഹ അയ്യു ആഫിയനി, നബിയെ എന്റെ കണ്ണിന് ബാധിച്ചിട്ടുള്ള അസുഖം, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഇത് സുഖപ്പെടുത്തി തരാൻ അള്ളാഹുവിനോട് അവിടുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഈ മനുഷ്യൻ നബിയുടെ അടുക്കൽ വന്നു. നബിയോട് തനിക്ക് സുഖപ്പെടുത്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഖാല, നബി പറഞ്ഞു, ഇൻ ശിഅത ദഅഉതു ലക വഇൻ ശിഅത അഖർതു ലക ഫഹുവ ഖൈറുൻ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, നിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി, അസുഖം മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം, അല്ല വേണമെങ്കിൽ അത് നിനക്ക് ഞാൻ പിന്തിപ്പിക്കുകയും ചെയ്യാം. ഫഹുവ ഖൈറുൻ, ഇപ്പോൾ പ്രാർത്ഥിക്കാതെ നീ ക്ഷമിച്ച് കഴിഞ്ഞുകൂടലാണ് നിനക്ക് ഉത്തമം. വേറെ ഒരു ഹദീസിലുള്ളത്, വഇൻ ശിഅത സബർത ഫഹുവ ഖൈറുൻ ലക, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമിക്കൂ, കാഴ്ചയില്ലാതെ നീ ജീവിച്ചാൽ അതാണ് നിനക്ക് ഖൈർ, കാരണം അല്ലാഹു നിനക്ക് അതിന് മഹത്തായ പ്രതിഫലം നൽകും. ഫഖാല, ആ സഹാബി ആ അന്ധൻ നബിയോട് പറഞ്ഞു, ഉദുഉ, അവിടുന്ന് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഈ സഹാബി വന്ന് നബിയോട് പ്രാർത്ഥിക്കുകയല്ല, നബിന്റെ നാത്തു കൊണ്ട് തവസ്സുലാക്കുകയല്ല, നബിയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കുകയല്ല, ജീവിച്ചിരിപ്പുള്ള നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് നബിയെ എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടു. നബി പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, നീ ക്ഷമിക്കുകയാണ് എങ്കിൽ നിനക്ക് അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉത്തമം. ആ സഹാബി വീണ്ടും പറഞ്ഞു, അല്ല അവിടുന്ന് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫഅമറഹു അയ്യതവല്ലാ, അപ്പോൾ നബി അദ്ദേഹത്തോട് വുളു ഉണ്ടാക്കാൻ കൽപ്പിച്ചു. ഫയുഹ്സിന വുളുഅഹു, നല്ല നിലക്ക് വുളു ഉണ്ടാക്കാൻ. ഫയുസല്ലി റകഅതൈനി, എന്നിട്ട് രണ്ട് റകഅത്ത് നമസ്കരിക്കാനും. വയദുഉ ബിഹാദ ദുആഇ, എന്നിട്ട് അദ്ദേഹത്തോട് തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാനും പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്ക മുഹമ്മദിൻ നബിയിർ റഹ്മ, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബിക ഫി ഹാജതി ഹാദി فتقلالي اللهم شفعه فيا وشفعني فيه. قال ففعل الرجل. എന്ന് തുടങ്ങിയിട്ട് ആ സംഭവം വിശദമായി പറയുന്നു. നീ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്ക്, എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയനുസരിച്ച് അദ്ദേഹം രണ്ട് വുളു ഉണ്ടാക്കി രണ്ട് റക്കാത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഒടുവിൽ പറയുന്നത്, അള്ളാഹുവേ എനിക്ക് വേണ്ടി നബി എന്റെ രോഗം സുഖപ്പെടുത്തി തരാൻ വേണ്ടി ആ നിന്നോട് ശുപാർശ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് നബിയുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നബി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതല്ലാതെ ആ അന്ധൻ മരിച്ച നബിന്റെ ഖബറിന്റെ അടുക്കലേക്കല്ല ചെന്നത്, മരിച്ച നബിയോടൽ അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുള്ള നബിയോടും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, നബിയുടെ നാത്തുകൊണ്ടും തവസ്സുലാക്കിയിട്ടില്ല, ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും തവസ്സുലാക്കിയിട്ടില്ല. മറിച്ച് ഒന്നാമതായി നബിയുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നബിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉദുള്ളാഹ അയ്യു ആഫിയനി, എനിക്ക് സുഖം തരുന്നതിന് വേണ്ടി സുഖപ്പെടുത്തി തരുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ്. രണ്ടാമതായി നബി അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തു, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, അല്ല നീ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഉത്തമം. അദ്ദേഹം മൂന്നാമതായി അദ്ദേഹം തന്റെ ആദ്യ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു, ഫദുഉ, നീ നബിയെ അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ആദ്യ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറ് പൂർത്തിയാക്കി അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നാലാമതായി ഈ പ്രാർത്ഥനയിൽ കാണാം,
അല്ലാഹുമ്മ ശഫിഉഹു ഫിയാ, അല്ലാഹുവേ നബി എനിക്ക് വേണ്ടി ശുപാർശ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എന്റെ കാര്യത്തിൽ നബി നിന്നോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. വശഫിഉനീ ഫീഹി, അതേപോലെ തന്നെ നബി എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന ദ്വാ നീ സ്വീകരിക്കണമെന്ന്, ഞാൻ നബിയുടെ കാര്യത്തിൽ ചെയ്യുന്ന ശുപാർശ അതും നീ സ്വീകരിക്കണമേ എന്നും അദ്ദേഹം പറയുന്നു. ആറാമതായി ഈ ഹദീസ് ബൈഹഖി